അസ്സലാമു അലൈക്കും. ഞാൻ സലീം കുടിഞ്ഞ്. പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കേരളത്തിൽ അത്ഭുതം സൃഷ്ടിച്ച ഒരു ഇസ്ലാമിക വിദ്യാർത്ഥി സംഘടനയെ കുറിച്ച് പറയാണ്. സുന്നി സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ SSF. ഇന്നത് അതിൻ്റെ ജൈത്രയാത്ര അപംഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞുപോയ പഴയ തലമുറയിലെ ഒരു എളിയ പ്രവർത്തനം എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ പങ്കുവെക്കാമെന്ന് കരുതിയാണ് വന്നിട്ടുള്ളത്. ഒരുപാട് തേകങ്ങൾ സഹിച്ചാണ് SSF വളർന്ന് പന്തലിച്ചത്. ഒറ്റപ്പെടുത്തലിൻ്റെ നൊമ്പരം, കുടുംബത്തിലെ ഒറ്റപ്പെടുത്തലുകൾ, നാട്ടിലെ ഒറ്റപ്പെടുത്തലുകൾ, ഒരു മീറ്റിംഗ് കൂടാൻ വില സ്ഥലം കിട്ടാതെ നട്ടുവട്ടമോടിയുന്ന പ്രവർത്തകന്മാരാണ് കഴിഞ്ഞു പോയ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അതിനൊക്കെ അതിജീവിച്ച് സയ്യിദന്മാരുടെയും പണ്ഡിതന്മാരുടെയും നിയന്ത്രണത്തിൽ ആത്മധൈര്യത്തോടെ മുന്നേറിയപ്പോൾ ഇന്ന് ആ പ്രസ്ഥാനം ഇന്ത്യ മുഴുവനും വ്യാപിച്ച് അതിൻ്റെ ദേശീയ സമ്മേളനം 24, 25, 26 തീയതികളിൽ ബോംബെയിൽ നടക്കാൻ പോവുകയാണ്. ഒരു അത്ഭുതമാണത്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നാനാഭാഗത്തും എതിർപ്പുകളായിരുന്നു. കുടുംബത്തിൽ നിന്ന്, നാട്ടിൽ നിന്ന്, പല ഭാഗങ്ങളിൽ നിന്നും ഒറ്റപ്പെടുത്തലുകൾ. അതിലൊക്കെ അതിജീവിച്ചാണ് പഴയകാല SSF പ്രവർത്തകന്മാർ ഈ പ്രസ്ഥാനത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് വളർത്തി വലുതാക്കിയെടുത്തത്. ഇന്നിപ്പോൾ അൽഹംദുലില്ലാഹ് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. വിദ്യാർത്ഥികളെ അബദ്ധസഞ്ചാരങ്ങൾ നീങ്ങുമ്പോൾ, പുത്തംവാദത്തിലേക്ക് തെന്നിമാറുമ്പോൾ അവർക്ക് നേരായ വഴി പറഞ്ഞു കൊടുത്തുകൊണ്ട് ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ട് SSF മുന്നോട്ട് നീങ്ങി എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ഒരു വിദ്യാർത്ഥി സംഘടന അതിൻ്റെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്രയും പടന്ന് പന്തലിച്ചെങ്കിൽ അതൊരു അത്ഭുതം തന്നെയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാർ സയ്യിദ് സുൽത്താൻ ഉലമ കാന്തപ്പുരം ബേബിസേര പോലുള്ള പണ്ഡിതന്മാർ, സയ്യിദന്മാർ, ഇവരൊക്കെ ആത്മനിയന്ത്രണമാണ് ഇത്രയും വലിയ വിജയം SSF നേടിക്കൊടുത്തത്.